അപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഷൗമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ടി വി അപ്പൊ ഇവിടെ ടിവിയുടെ ബോക്സിൻ്റെ ഏറ്റവും മുഖലായിട്ട് ഇന്ത്യസ് നമ്പർ വൺ സ്മാർട്ട് ടി വി ബ്രാൻഡിന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവിടെ മീ ടി വി ഫോർ എ ഫോർട്ടി ത്രീ ഇഞ്ചാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെതാണ് അതുപോലെ ഹൊറൈസൺ എഡിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ പാച്ച്വാൾ സ്മാർട്ട് ടി വി സിസ്റ്റം എഴുതിയിട്ടുണ്ട് അതായത് ഷൗമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആണ് സ്മാർട്ട് ടി വി ഇൻ്റർഫേസ് ആണ് പാച്ച്വാൾ ആൻഡ്രോയിഡ് ടി വി ആണെന്ന് പറയുന്നുണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട് ക്രോം കാസ്റ്റ് ഇതിനകത്ത് ബിൽട്ടിൻ ആയിട്ടുണ്ട് എന്നും നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ ഡിസ്നി ഹോട്ട്സ്റ്റാർ യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് ഷൗമിയുടെ ലോഗോയും കാണിക്കുന്നു എനിവേ നമുക്കിത് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ടേബിൾ മൗണ്ട് യൂസർ മാനുവൽ റിമോട്ട് അതിൻ്റെ കണക്ഷൻ കേബിൾസ് ഇരിക്കുന്നു സ്ക്രീൻ പ്രൊട്ടക്ഷനായിട്ടൊരു കാർഡ് ബോർഡ് ഇന്ന് ഒപ്പിച്ചേക്കുന്നു അപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് ഷൗമി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന മീ ടി വി ഫോർ എ ഹൊറൈസൺ എഡിഷൻ ഫോർട്ടി ത്രീ ഇഞ്ച് അപ്പോൾ ഈ ഒരു ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് പറയേണ്ടത് ഇതിനൊരു ബെസെസ് ഡിസ്പ്ലേ ആണ് അതായത് വളരെ തിന്നായിട്ടുള്ള അരികുകളാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റും നൽകിയിരിക്കുന്നത് മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു ടി വി നൽകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എച്ച് ഡി പ്ലസ് വി എ ആണ് ഈ ഒരു ടി വിക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ടി വിയിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു പ്യുവർ ആൻഡ്രോയിഡ് ടി വി ആയിട്ടും അതുപോലെ ഷൗമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള സ്മാർട്ട് ടി വി യൂസർ ഇൻ്റർഫേയ്സ് ആയിട്ടുള്ള പാച്ച് വാളും നമുക്ക് ഈ ഒരു ടി വിയിൽ തന്നെ ഈ രണ്ട് ഇൻ്റർഫേയ്സും നമുക്ക് മാറി മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ പ്യുവർ ആൻഡ്രോയിഡ് ആണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത് എന്നാൽ നമുക്ക് പാച്ച് വാളിലേക്ക് മാറണമെങ്കിൽ ഇവിടെ പാച്ച് വാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷൗമിയുടെ സാധാരണ യൂസർ ഇൻ്റർഫേയ്സായ ഈ ഒരു പാച്ച് വാൾ ഇൻ്റർഫേയ്സിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പാച്ച് പാച്ച്വാളിന് ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു അപ്ഡേറ്റഡ് പാച്ച് വാൾ വെർഷനിൽ ഈ ഒരു ടി വിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ തന്നെയാണ് നമുക്കറിയാം നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇങ്ങനെ നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇപ്പോൾ മിക്ക മലയാള സിനിമകൾ പോലും റിലീസ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ തിയേറ്ററുകളൊക്കെ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഓരോ സിനിമകളും ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സി യു സോൺ എന്ന് പറയുന്ന മലയാള സിനിമ ആമസോൺ പ്രൈം എക്സ്ക്ലൂസീവ് ആയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ സിനിമകൾ നമുക്ക് കാണുമെങ്കിലും അത് ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞിരുന്ന് ആ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചെന്ന് സെർച്ച് ചെയ്തൊക്കെ വേണം കാണാൻ പക്ഷേ ഇവിടെ പാച്ച് പാച്ച്വാളിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാച്ച് പാച്ച്വാളിൻ്റെ ഏറ്റവും ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണേണ്ട മൂവി ഇവിടെ സെർച്ച് ചെയ്താൽ മതി ആ മൂവി ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിലും അത് ഇവിടെ ഈ ടി വി തന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായാലും അതിൻ്റെ ഒരു ലിങ്ക് ഇവിടേക്ക് നമുക്ക് കൊണ്ടുവരും ഇപ്പോൾ ഞാനിവിടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന മൂവി ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണണമെങ്കിൽ ഞാൻ ഈ പാച്ച്വേഡിൽ കയറിയ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സെർച്ച് ചെയ്താൽ തന്നെ അത് ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതേ ആമസോൺ പ്രൈമിലാണെന്ന് ഇവിടെ ആ ഒരു ചെറിയ ലോഗോ കാണുന്നുണ്ട് നമ്മളതൊന്നും അറിയേണ്ട നമ്മളതിലേക്ക് വന്ന് നമുക്കത് ക്ലിക്ക് ചെയ്ത ആ ഒരു മൂവി കാണാൻ സാധിക്കും പക്ഷേ ഓർക്കുക ഇതിനകത്ത് നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ആൾറെഡി പ്രീഇൻസ്റ്റോൾഡ് ആണെങ്കിലും അതിൽ നിന്നുള്ള സിനിമകൾ കാണണമെങ്കിൽ നമ്മളതിൽ നിന്നത്തുള്ള അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ അതുപോലെ ഈ ഒരു ടി വിയിലെ പാസ്വേൾഡിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം നമ്മളെക്കാളെല്ലാം ടി വി കാണുന്നത് വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കിഡ്സ് മോഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ തന്നെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കിഡ്സ് മോഡിലേക്ക് നമ്മൾ മാറിയതിന് ശേഷം കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടി നൽകിയാലുള്ള ഗുണം അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ മാത്രം ഈ ഒരു ടി വി സജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് അപ്രോപ്രിയേറ്റ് അല്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ ഒരിക്കലും കണ്ടുകൂടാത്ത ഒരു വീഡിയോകൾ പോലും ഈ ഒരു ടി വി ആ കിഡ്സ് മോഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരിലേക്ക് എത്തിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കിഡ്സ് മോഡിൻ്റെ ഒരു പ്രധാന ഗുണം അതുപോലെ പാരൻ്റൽ കൺട്രോളും ഈ ഒരു ടി വിയിൽ ഈ പാച്ച്വാളിൽ നൽകിയിട്ടുണ്ട് അതായത് കുട്ടികളുടെ അമിതമായിട്ടുള്ള ടി വി ഉപയോഗിക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് പാസ്വേഡൊക്കെ നൽകാനും അത് കൂടുതൽ അവരെ അതിൽ നിന്ന് മാറ്റുന്നതിനുമൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഇത്തരത്തിൽ പാരൻ്റിൽ കൺട്രോൾ എന്ന പാച്ച് വാളിലെ ഒരു ഫീച്ചർ വഴിയും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ടി വിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പാച്ച് വാൾ ഉപയോഗിക്കാനും അതുപോലെ ഇതൊരു പ്യുവർ ആൻഡ്രോയിഡ് ക്യൂ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടി വിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ ബ്ലൂടൂത്ത് വെർഷൻ ഫോർ ആണ് പക്ഷേ ഇതിനകത്ത് ഞാൻ കണ്ട ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് സിംഗിൾ ബാൻഡ് വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്തില്ല നമുക്കറിയാം ടു പോയിൻറ്റ് ഫോർ ജി ഗാഡ്സിൻ്റെയും ഫൈവ് ജി ഗാഡ്സിൻ്റെയും വൈഫൈ ബാൻഡുകളിൽ നിന്ന് ലഭ്യമാണ് അതിൽ ടു പോയിൻറ്റ് ഫോർ ജി ഗാഡ്സ് മാത്രമാണ് ഈ ഒരു ടി വി സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ഒരു ടി വിയുടെ മറ്റൊരു പ്രധാന സവിശേഷം എന്ന് പറയുന്നത് ഡേറ്റാ സേവർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ് ഡേറ്റാ സേവർ അപ്പോൾ ഈ ഒരു ഡേറ്റാ സേവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടി വി ഉപയോഗിക്കാം അങ്ങനെയൊന്നുമില്ല കാരണം നമുക്കിപ്പോൾ ജിയോ പോലുള്ള ഏതെങ്കിലും മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിലും അതിനെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് കൺവെർട്ട് ചെയ്ത് ആ വൈഫൈ നമുക്ക് ഈ ടി വിയിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ടി വിയെ പ്രവർത്തിപ്പിക്കാം അപ്പോൾ നമുക്കറിയാം ജിയോ പോലെയുള്ള മൊബൈൽ ഡേറ്റയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഡെയിലി ലിമിറ്റുകളുണ്ട് ടു ജി ബി ഡേറ്റൊക്കെ ആയിരിക്കും ഒരു ദിവസം പരമാവധി ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡേറ്റ അപ്പോൾ നമുക്ക് ഈ ടി വിയിലൂടെ വലിയ സ്ക്രീനിൽ വീഡിയോ കാണുമ്പോൾ അമിതമായിട്ട് ഡേറ്റ ഉപയോഗിക്കുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ ഡേറ്റാ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം മാക്സിമം ഉദാഹരണത്തിന് അഞ്ഞൂറ് എം ബി എ ഈ ഒരു ടി വി ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ വൺ ജി ബി മാത്രമേ ഈ ഒരു ടി വി കൺസ്യൂം ചെയ്യാകൂ എന്ന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഡേറ്റാ സേവർ ഓപ്ഷൻ ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ടി വിയുടെ പ്രത്യേകതയാണ് അതുപോലെ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഈ ടി വിയുമായിട്ട് പെയർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗൂഗിൾ ക്രോം കാസ്റ്റ് ഫീച്ചറും അതുപോലെ മിറ കാസ്റ്റ് എന്ന ഫീച്ചറും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും നമ്മുടെ മൊബൈൽ ഇതുമായിട്ട് പെയർ ചെയ്ത് നമ്മുടെ മൊബൈൽ സ്ക്രീൻ കൃത്യമായിട്ട് അതുപോലെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട് അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ഈ ഒരു റിമോട്ടിൽ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടി നൽകിയിട്ടുണ്ട് അതുള്ളതുകൊണ്ട് നമ്മുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടിവിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി ചോദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടി വി വഴി ഇത്തരത്തിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി നമുക്ക് പ്രവർത്തിപ്പിക്കാം പ്ലേ ജയരാജ് ജി നാഥ് വീഡിയോ കണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ടിവിയോട് നമ്മുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ടി വിയിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് മാത്രമല്ല ഈ ഇത്തരത്തിൽ വീഡിയോ പ്ലേ ചെയ്യാൻ മാത്രമല്ല ഇപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ പറഞ്ഞാൽ മതി ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ റിമോട്ടിൽ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ നെറ്റ്ഫ്ലിക്സ് ഉണ്ടല്ലേ നെറ്റ്ഫ്ലിക്സ് അവിടെ ഓപ്പണായി ഓപ്പൺ ഡിസ്നി ഹോട്ട്സ്റ്റാർ അപ്പോൾ അത്രയും എളുപ്പം ആക്കി തീർക്കുന്നുണ്ട് ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് അപ്പോൾ ഇതാണ് ഈ ഒരു ടി വിയുടെ റിമോട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് പവർ ബട്ടൺ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനുള്ള സെപ്പറേറ്റ് ബട്ടൺ ഇതിൻ്റെ ഒരു നാവിഗേഷൻ കീസ് ഇവിടെ രണ്ട് ബട്ടണുകൾ കാണാം ഇവിടെ മീ എന്ന് എഴുതിയിരിക്കുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാച്ച് വോളിലേക്ക് പോകും എന്നാൽ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്യുവർ ആൻഡ്രോയിഡ് ടി വി യൂസർ ഇൻ്റർഫേസിലേക്ക് മാറും അപ്പോൾ ഈ പാച്ച് വാളിലേക്കും ആൻഡ്രോയിഡ് ടി വി എക്സ് യൂസർ ഇൻറ്റർഫേയ്സിലേക്ക് മാറാനാണ് ഈ രണ്ട് ബട്ടണുകൾ നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബാക്ക് ബട്ടൺ അതുപോലെ നെറ്റ്ഫ്ലിക്സിനും പ്രൈം വീഡിയോയും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടണുകൾ കാണാം ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടൺ കാണാം താഴെയായിട്ട് മീയുടെ ലോഗോയും കാണാം അതുപോലെ ഈ ഒരു ടി വിയിൽ എ എം ലോജിക് കോർട്ടക്സ് എ ഫിഫ്റ്റി ത്രീ ക്വാഡ് കോർ സി പി യു ആണ് നൽകിയിരിക്കുന്നത് ഒൺ ജി ബി റാമും എയിറ്റ് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് നിറ്റ്സ് ബ്രൈറ്റ്നസ്സാണ് ഈയൊരു ടി വി നൽകുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു കളർ റീ പ്രൊഡക്ഷനൊക്കെ വളരെ മനോഹരമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഡിസ്പ്ലേ നല്ല പക്ക ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട് ഏകദേശം നൂറ്റി എഴുപത്തെട്ട് ഡിഗ്രി വ്യൂവിങ് ആംഗിളും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയും വലിയൊരു ഹോളിലൊക്കെ നമ്മൾ ഈ ഒരു ടി വി വെച്ചാലും സൈഡുകളിൽ ഇരിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ വിഷവൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും ഈ ഒരു ടി വി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഓവർ സാച്ചുറേഷൻ ഒന്നുമില്ല കളറ് ഓവറായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അഥവാ അങ്ങനത്തരത്തിൽ കളർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഇതിൻ്റെ സെറ്റിങ്സിലുണ്ട് പല കളർ മോഡുകളുണ്ട് അവ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ഈ ഒരു ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് സിക്സ്റ്റി ഹെഡ്സ് ആണ് അതുകൊണ്ട് തന്നെയും ഒരുവിധം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ക്രോളിംഗ് ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ നമുക്ക് അനുഭവിക്കാം അടുത്തതായിട്ട് ഈ ഒരു ടി വിയുടെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇരുപത് വാട്ടിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ടി വി നൽകുന്നത് അതായത് പത്ത് വാട്ടിൻ്റെ രണ്ട് സ്പീക്കറുകളാണ് ഈ ഒരു ടി വിയിൽ നൽകുന്നത് അത് ഡൗൺ ഫയർ ആയിട്ടാണ് താഴേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് സ്പീക്കർ നൽകിയിരിക്കുന്നത് ഡോൾ ബി എച്ച് ഡി സപ്പോർട്ട് ഇതിൻ്റെ സൗണ്ടിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ടി വി നൽകുന്നുമുണ്ട് നല്ല ഡീസൻറ്റായിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട് പുട്ട് തന്നെയാണ് ഈ ഒരു ടി വി നൽകുന്നത് നമ്മളൊരു വലിയ ഹോളിലൊക്കെ വെച്ച് ഈ ഒരു ടി വി പ്രവർത്തിപ്പിച്ചാലും മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആ ഒരു ഹോളിൽ ഇരിക്കുന്നവർക്കെല്ലാം കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള മികച്ച ഒരു സൗണ്ട് ഔട്ട് പുട്ട് തന്നെ ഈ ഒരു ടി വിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ ഒരു ടി വിയുടെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടുമിക്ക എല്ലാ പോർട്ടുകളും നൽകിയിട്ടുണ്ട് മൂന്ന് എച്ച് ഡി എം എ പോർട്ടുകൾ അതിനകത്ത് ഒന്ന് ആർക്ക് സപ്പോർട്ടുള്ള എച്ച് ഡി എം എ പോർട്ടാണ് അതുപോലെ രണ്ട് യു എസ് ബി പോർട്ടുകൾ ഇതർനെറ്റ് പോർട്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് എസ് പി ഡി എഫ് ഔട്ട് പുട്ട് എ വി ഡിജിറ്റൽ ഇൻപുട്ട് ആൻഡിന കണക്ഷൻ തുടങ്ങി ഒരു ടി വിക്ക് വേണ്ടുന്ന എല്ലാത്തരം പോർട്ടുകളും ഈ ഒരു ടി വിയുടെ സൈഡിൽ തന്നെ നൽകിയിട്ടുമുണ്ട് അടുത്തായിട്ട് ഈ ഒരു ടി വിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ടി വി ഓയിസ് ആയ ആൻഡ്രോയിഡ് ടി വി നയനിലാണ് ഈ ഒരു ടി വി പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്യൂർ ആൻഡ്രോയിഡ് ടി വി എക്സ്പീരിയൻസും പാച്ച് വേൾഡ് ഓയിസ് എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു ടി വി നൽകുന്നുണ്ട് അതുപോലെ ഈ ഒരു ടി വിയിൽ പാച്ച് വാൾ ഉള്ളത് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷം എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പാച്ച് വാളിലെ സ്പോർട്സ് എന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ ഈ ഒരു സ്പോർട്സ് വിഭാഗത്തിൽ സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അവ പ്ലേ ചെയ്ത് തുടങ്ങും ആ കണ്ട വീഡിയോകൾ ഇത്തരത്തിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനകത്ത് ഇപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ആ വീഡിയോകൾ നമുക്കിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നത് ഓർക്കുക ഇതിനകത്തുള്ള എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെയും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് അതായത് പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഓർമ്മിച്ചുള്ളത് അതുപോലെ ഇവിടെ പാച്ച്വേളിൻ്റെ ഹോം സെക്ഷനിൽ ഇത്തരത്തിൽ ലൈവ് ന്യൂസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കും ഫ്രീ ആയിട്ട് ലൈവ് ന്യൂസ് നൽകുന്ന വ്യത്യസ്ത ചാനലുകളിലെ ലൈവ് വാർത്തകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് നമ്മൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ ലൈവായിട്ട് മറ്റ് ആപ്ലിക്കേഷനുകളൊന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈവ് വാർത്തകൾ നമുക്ക് ഇതുപോലെ നമുക്ക് പ്ലേ ചെയ്യാനും ഈ ഒരു പാച്ച് വാൾ സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഈ ഒരു ടി വിയുടെ പ്രൈസിങ് ഷവമിയുടെ മി ഫോർ എ ഹൊറൈസൺ എഡിഷനിലെ ഫോർട്ടി ത്രീ ഇഞ്ചാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഈ ഫോർട്ടി ത്രീ ഇഞ്ച് കൂടാതെ ഒരു തേർട്ടി ടു ഇഞ്ചിൻ്റെ ഇതേ വെർഷനിലുള്ള ഒരു ടി വി കൂടി ഷവമി പുറത്തിറക്കിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ ഒരു ദീപാലി ഓഫർ പ്രമാണിച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്കിത്രയും വലിയൊരു സൈസ് വേണ്ട തേർട്ടി ടു ഇഞ്ച് മതിയെങ്കിൽ നമുക്ക് ആ ഒരു ടി വി തേർട്ടി ടു ഇഞ്ച് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടി വിയുടെ ഒരു വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട നിരവധി ഫീച്ചറുകൾ പല സ്മാർട്ട് ടി വികൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പാച്ച് വോൾ എക്സ്പീരിയൻസ് അത് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഷവോമി സ്മാർട്ട് ടി വി തന്നെ വാങ്ങേണ്ടതുണ്ട് മാത്രമല്ല ഈ ഡേറ്റാ സേവർ എന്ന് പറയുന്ന ഫീച്ചറും അതും ഈ ഒരു ടി വിയിലുണ്ട് അപ്പോൾ വാളും ഡേറ്റാ സേവറുമാണ് മറ്റ് സ്മാർട്ട് ടി വിളിൽ നിന്ന് ഈ ഒരു ടി വി വ്യത്യസ്തമാക്കുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും എല്ലാം മികച്ചത് തന്നെയാണ് പ്രൈസിങ്ങും ഒരുവിധം മികച്ചത് തന്നെയാണ് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്മാർട്ട് ടി വി ബ്രാൻഡ് ഷവൂമിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുമടച്ച് വാങ്ങാവുന്ന ഒരു മോഡൽ തന്നെയാവുകയാണ് ഷവോമിയുടെ മീ ഫോർ എ ടി വി ഹൊറൈസൺ അഡിഷൻ അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈൽ യൂട്യൂബിലൊരു നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്